ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആധാർ കാർഡ് പുതുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ആധാർ കാർഡ് പുതുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലത്തെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലത്തെ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ അഡ്രസ്സൊക്കെ മാറ്റേണ്ടതുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു 10 വർഷമായിട്ടും യാതൊരു അപ്ഡേഷൻ ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ അഡ്രസ്സ് പ്രൂഫും ഐ ഡി പ്രൂഫൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് പുതുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ചെയ്യാം. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിമിഷം നേരം കൊണ്ട് അതിൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ആധാർ പുതുക്കൽ, അതായത് ഒരു 10 വർഷമായിട്ട് യാതൊരു അപ്ഡേഷനും ചെയ്യാത്ത ആൾക്കാർക്കായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ കാണിക്കണത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആധാർ കാർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാം. UIDAI എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ ആ ഫസ്റ്റത്തെ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും ഫസ്റ്റത്തെ പേജ് വരിക. അതിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷാണോ മലയാളമാണോ ഏതാണോ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും വരിക അതിൻ്റെ ഹോം പേജ്. അതിൽ ആദ്യം തന്നെ ഒരു പരസ്യം വരും. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇൻഡ്യൂ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. എന്നിട്ട് അതിൽ ജസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ഗെറ്റ് ആധാർ, അപ്ഡേറ്റ് ആധാർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ആധാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും അപ്ഡേറ്റ് യുവർ ആധാർ ഡാറ്റ, ചെക്ക് യുവർ അപ്ഡേറ്റ് സ്റ്റാറ്റസ്, അപ്ഡേറ്റ് അഡ്രസ്സ് ഇൻ യുവർ ആധാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ലൊക്കേഷൻ നമുക്ക് എവിടെയാണെന്ന് സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഫസ്റ്റത്തെ. പിന്നെ രണ്ടാമത് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കണത്. അത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അപ്ഡേറ്റ് അഡ്രസ്സ് ഇൻ യുവർ ആധാർ എന്നുള്ളത്, ആ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. നമ്മൾ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന സർവീസുകളുടെ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് ഒന്നുകൂടി നമ്മൾ മുകളിലേക്ക് പോവുക. അതിൽ കണ്ടില്ലേ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫിംഗറിൻ്റെ ചിഹ്നമൊക്കെ വെച്ചിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ ആദ്യം നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ബോക്സിലുള്ള ഒരു ലെറ്ററുകൾ നമ്മൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്പറൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ എൻ്റർ എബോവ് ക്യാപ്ച എന്നുള്ള ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് പോവും. ആ OTP നമ്പർ നമ്മളതിൻ്റെ ഇടയിൽ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അറിയാം. ഇതല്ലാതെ താഴെ കുറേ ബോക്സുകളിലായിട്ട് കാണാം ഡൗൺലോഡ് ആധാർ, ഓർഡർ, PVC, ആധാർ കാർഡ് ഓർഡർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അതിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന സർവീസുകളാണ്. അതിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സർവീസ് 14/9/2023, അതായത് 9-ാം മാസം 14-ാം തീയതി വരെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഇതിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിലടിയിലായിട്ട് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലും ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ കാണാം. അതായത് നമ്മുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണ പേജാണ് വരിക. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് നമ്മുടെ ഫയലിൻ്റെ സൈസ് 2 MBയിലും താഴെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ JPG, PNG, PDF ഈ 3 ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് POI, ആ ഒരു ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായിട്ടൊരു ആരോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, വോട്ടർ ID കാർഡ് ഉണ്ട്, PAN കാർഡ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്. ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് റേഷൻ കാർഡിൽ ഫോട്ടോ ഉള്ള വ്യക്തിക്ക്, അതായത് കാർഡ് ഉടമയ്ക്ക് മാത്രമേ റേഷൻ കാർഡ് വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി ആർക്കും റേഷൻ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതാണൊരു ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കും. ആ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്നുള്ള ഭാഗം ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫയലിലേക്കാണ് പോവുക. ആ ഫയലിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൽ അപ്ലോഡായി. അപ്പോൾ എത്രയേ ഉള്ളൂ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടിയിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, അതായത് POA പ്രൂഫ് ഓഫ് അഡ്രസ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് പ്രൂഫായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ പേരുകൾ നമുക്കതിൽ കാണാൻ പറ്റും. അതിൽ ഏതാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഫസ്റ്റത്തെ പോലെ നിർദ്ദേശം വരും. അതിൽ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴെയായിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോവും. അതിൽ നിന്ന് ആ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. അത്രേ വരുന്നുള്ളൂ. ഇത് രണ്ടും അപ്ലോഡായി കഴിഞ്ഞാൽ അടിയിലായിട്ട് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടിയും നമ്മളോട് ചോദിക്കുന്നുണ്ട് കൺഫേം അല്ലേ എന്നുള്ളത്. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ തൊട്ട് താഴെയായിട്ട് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണത് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും. ഇത് താഴെയായിട്ട് എത്തിയിട്ടുണ്ടല്ലോ ഗോ ടു ഡാഷ് ബോർഡ് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൽ പോകുമ്പോൾ അതിൽ ഏറ്റവും അടിയിലായിട്ടുണ്ടായിരിക്കും നമ്മൾ അവസാനം ചെയ്ത അപ്ഡേഷൻ്റെ ഡീറ്റെയിൽസ്. അവസാനം തന്നെ നമ്മൾ ചെയ്ത എല്ലാ അപ്ഡേഷൻ്റെ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. ഐ ലവ് യു സ്റ്റേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ അവിടെ വരെ എത്തി അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും.